Hello friends, ellavarkum sugamaanallo. Ellavarkum indoru pudhiya veedilekku swagatham. Idu nammal ivada thayaarakkan povunna oru variety palaharamaanu. Idu nammal thayaarakkunna dosha maavu vechittaanu. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 240 ml കപ്പിൽ ഒരു കപ്പ് ദോശമാവാണ്. അധികം പുളിപ്പില്ലാത്ത ദോശമാവ് വേണം എടുക്കാൻ കേട്ടോ. ഫ്രഷായിട്ടുള്ള മാവ് വേണം എടുക്കാൻ. പുളിക്കുന്ന മാവാണെങ്കിൽ നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു പുളിപ്പ് രസം ഉണ്ടാവും. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ ദോശമാവ് അളന്നെടുത്ത ആ കപ്പുണ്ടല്ലോ, അതേ കപ്പിൽ ഒരു കപ്പ് അളവിൽ പൊട്ടുകടല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ്, അതായത് ഈ വറുത്ത കടലപ്പരിപ്പുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സറ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് ഈ കടലപ്പരിപ്പ് ഈ മിക്സറ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണോ ദോശമാവ് അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണേൽ പൊട്ടുകടല അളന്നെടുക്കാം കേട്ടോ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ദോശമാവിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത ഈ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഒട്ടും തരിയില്ലാതെ തന്നെ പൊടിച്ചെടുക്കണേ. ഇനി നമുക്കിതിലോട്ട് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂൺ അയമോദവും കൂടി ഇട്ട് കൊടുക്കാം. അയമോദം ആഡ് ചെയ്യുമ്പോൾ ദാ ഇതുപോലെ കൈയുടെ വെള്ളയിലോട്ട് ഇട്ടൊന്ന് തിരുമ്മിയിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം. ദോശമാവിൽ നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പൊടിയേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഓയിലോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് കുഴയ്ക്കുമ്പോഴേ ഈ മാവ് കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ദോശമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്താൽ മതി. ഇതിൽ വെള്ളമയം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊട്ടുകട്ടലയും കൂടെ ഉണ്ടല്ലോ, ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു സേവനാരിയുടെ ചില്ലെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ ചില്ലല്ല എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിനെക്കാട്ടി കുറച്ചും കൂടെ വലിപ്പമുള്ള കിട്ടിയുള്ള ചില്ലുണ്ടല്ലോ, നമ്മൾ ഈ മധുര സേവയൊക്കെ ഉണ്ടാക്കുന്നത് ആ ചില്ലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സേവനാരിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കുഴച്ചെടുത്ത മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഈ സേവനാരിയിലോട്ടൊന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറക്കാനുള്ള എണ്ണ ചൂടായെന്ന് നോക്കാം. ഞാൻ നേരത്തെ എണ്ണയൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലോട്ട് പിഴിയാം. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഇതായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സ്നാക്ക് റെഡി ആയിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. എല്ലാം എന്താ ഇതേ രീതിയിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഇതിന് റെഡ് കളർ കേട്ടോ. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. നമ്മൾ ഈ പലഹാരം വറുത്തെടുത്ത അതേ എണ്ണയിലോട്ട് ഞാനൊരു അരക്കപ്പ് അളവിൽ കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തിട്ടുണ്ട്. 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിപ്പം ചേർത്തിരിക്കുന്ന ഒരു കാൽ കപ്പ് അളവിൽ പൊട്ടുകടലയാണേ, ഇതും കൂടി ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി എണ്ണയിലോട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്ന വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴാണ് ഈ ക്യാമറ അങ്ങ് ഓഫായിപ്പോയി, അതുകൊണ്ടാണ് സോറി കേട്ടോ. ഇപ്പോൾ ഈ പൊട്ടുകടലയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഈ ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം. ഇപ്പോൾ ഈ കറിവേപ്പിലയും നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.
എന്നിട്ടിത് എണ്ണയിൽ നിന്ന് മാറ്റണം. ഇതുപോലെ ഒരു അരിപ്പിലോട്ട് നമ്മൾ കോരിയിടുകയാണെങ്കിൽ ആ എണ്ണയെല്ലാം അങ്ങ് ഓർന്നു പൊക്കോളും. പറത്തെടുത്ത സാധനങ്ങളെല്ലാം ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഈ വറുത്ത് വച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം. ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മിക്സ്ചറാണ്. നമ്മളീ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ, അതേപോലെ നല്ല കിഡ്ഡില്ലൻ ടേസ്റ്റിലുള്ള മിക്സ്ചറാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നമ്മളിത് തയ്യാറാക്കിയത് ദോശമാവ് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ബാക്കി വരുന്ന ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അതുപോലെ ഒരു വെറൈറ്റി സ്നാക്കുമാണ്. നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.